എവറിവൺ നമ്മുടെ ഡിജിറ്റൽ പാർട്ട്ണർ ആയിട്ടുള്ള സ്പീക്ക് ഈസി തന്നെ ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കാരണം ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പം മലയാളം എന്നതുപോലെ തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ആഗ്രഹമുള്ള ഒത്തിരിയും പേരുണ്ട്. കാരണം അവർക്ക് അതിൻ്റെതായിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങോ കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു ഫ്ലുവൻസി ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇനി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ സ്പീക്ക് ഈസി എന്ന് പറയുന്ന ഒരു ആപ്പ് ഇപ്പോൾ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പം പോയി കോഴ്സ് അറ്റൻഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഓൺലൈനിൽ ത്രൂ ഔട്ട് ആയിട്ടിരുന്ന കോഴ്സ് അറ്റൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മുടെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സൗകര്യം സ്പീക്ക് ഈസി എന്ന് പറയുന്ന ആപ്പ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ ആപ്പിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക്, അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി ഞാൻ കൂടുതൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ റെഡ് കാർപ്പറ്റുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ഓഫീസിൽ നമ്മൾ ചില സമയം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരുടെ ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് അപ്പം നല്ല ലഞ്ച് ബ്രേക്ക് അല്ല, അപ്പം നമ്മളിങ്ങനെ ഫോൺ കറക്റ്റ് ഫേസ്ബുക്ക് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഈ പുള്ളീൻ്റെ വീഡിയോ ആ വിളി വിശപ്പിൻ്റെ വിളി കേട്ടിട്ടാണ് തോന്നുന്നത് പുള്ളീൻ്റെ വീഡിയോ ആദ്യം വരിക. പുള്ളി ഒരു ആടിനെ എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ ഒരു കുറേ കോഴീനെ എടുത്തിട്ട് പോവുക, കൊതിപ്പിച്ച കളയും. ഫിറോസിക്ക ദൈവം നിങ്ങളോട് ഇതൊക്കെ ചോദിക്കൂട്ടോ. ഓക്കെ, എങ്ങനെ ഫിറോസിക്ക, എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. എങ്ങനെ പോകുന്നു? അടിപൊളി, സുഖമാണല്ലേ? അപ്പം നാട്ടിലുണ്ടായിരുന്നോ? നാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ നാട്ടിലാണല്ലേ. ഓക്കെ, പ്രസക്തിങ്ങൾ കയറിക്കാമോ? ഫിറോസിക്കനെ കാണാൻ പറ്റുന്നില്ല എന്നുകൊണ്ട് കമൻറ്റിൽ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഫിറോസിക്കനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം എല്ലാവർക്കും കാണാമല്ലോ, ഇപ്പം എന്നെ കാണണമെന്ന് ആർക്കും താല്പര്യമില്ല. ഫിറോസിക്കനെ കാണാനായിട്ടാണ് 24 ഈ സോഷ്യൽ മീഡിയ അവാർഡ്സ് വാങ്ങാൻ എത്തുന്ന ഫിറോസിക്കനെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പേര് ഫിറോസിക്കയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത് ബെസ്റ്റ് വ്ലോഗർ എന്നുള്ള രീതിയിലേക്ക് ഫിറോസിക്കനെ എത്തിച്ചതും. ഈ അവാർഡ് ഇപ്പം ഫിറോസിക്കയുടെ കയ്യിൽ. എന്താണ് ഫിറോസിക്ക ഈ സന്തോഷമുള്ള ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെന്റിൽ പറയാനായിട്ടുള്ളത്? നമ്മൾക്ക് കുറേ അവാർഡുകൾ പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ട്, എങ്കിലും ഒരു ന്യൂസ് ചാനൽ എന്ന നിലയ്ക്ക് ഇതൊരു ആദ്യമായിട്ടൊരു അവാർഡാണ് കിട്ടുന്നത്. ഓക്കെ, ബെസ്റ്റ് ഫുഡ് വ്ലോഗർ എന്ന നിലയ്ക്ക് ഒരു അവാർഡ് തന്നാലും അതിയായ സന്തോഷമുണ്ട്, അതിന് കടപ്പാടുമുണ്ട് 24 ന്യൂസിനോട്. ആദ്യമായിട്ടാണ് ഒരു മെയിൻ സ്ട്രീമിംഗ് ചാനൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അവാർഡ്സ് വെച്ചിരുന്നത്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആരൊക്കെ ഉണ്ടാവും ഫൈനലിൽ, ആരായിരിക്കും? ചില സമയത്തൊക്കെ നമ്മൾ ഓരോ സമയത്ത് നമ്മളിങ്ങനെ ഈ വോട്ടിംഗ് നോക്കുമ്പം ഇന്നലെ മുൻപിൽ നിന്നവരൊക്കെ കുറച്ച് കഴിയുമ്പം താഴെ പോവാ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതൊക്കെ മുകളിലും താഴെയൊക്കെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് മുമ്പ് വരെ ഞങ്ങൾക്ക് ഭയങ്കര എന്താ എക്സൈറ്റഡ്, ആരായിരിക്കും ഫൈനലിൽ എത്താൻ പോകുന്നത്, ആരായിരിക്കും ഫിറോസിക്ക ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാം, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം ഇക്ക ബേസിക്കലി എങ്ങനെയാണ്, ഷെഫാണോ അതോ? അല്ല, ഞാൻ ഷെഫൊന്നുമല്ല, ഞാൻ സൗദി അറേബ്യയിലായിരുന്നു കുറച്ച് കാലം. അവിടെ വെച്ച് നമ്മൾ ഇത് പഠിച്ചാണ്. നമ്മുടെ ഒരു കൂടെ ഒരു കുക്ക് ഉണ്ടായിരുന്നു, പുള്ളിയുടെ പുള്ളിക്ക് സഹായിക്കാനൊക്കെ പോകും, അങ്ങനെ പഠിച്ചത്. അപ്പം കോപ്പിഡി ആണല്ലേ. അപ്പം ഇക്ക ആദ്യമായിട്ട് കുക്ക് ചെയ്ത ഡിഷ് ഓർമ്മയുണ്ടോ? യൂട്യൂബിന് വേണ്ടിട്ടാ? അല്ല, യൂട്യൂബിന് വേണ്ടിട്ടാ. ലൈഫിൽ ആദ്യമായിട്ട് അടുക്കളയിൽ ഓംലെറ്റ്.